നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആഗ്രഹിച്ച പോലെ ഹൈദരാബാദിനെ ഹൈദരാബാദിൻ്റെ മണ്ണിലിട്ട് പരാജയപ്പെടുത്തിയിരിക്കുന്നു. മികച്ച രൂപത്തിൽ ലീഗ് ടേബിളിൽ ഒന്നാം സ്ഥാനക്കാരായി വന്ന ഹൈദരാബാദാണ് ആ ടീമിനെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന് വലിയ വലിയ ഒരു ആത്മവിശ്വാസം സമ്മാനിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കഴിഞ്ഞ ഐ എസ് എല്ലിൻ്റെ ഫൈനലിൽ അവരോട് പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെട്ടതിന് അവരുടെ നാട്ടിൽ അവരെ വീഴ്ത്തിക്കൊണ്ടൊരു ചെറിയ മധുര പ്രതികാരവും ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കളിയിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിൽ ഡിമിട്രിയോസ് ഡയമൻഡോസ്, തൊട്ടു പുറകിലായിട്ട് രാഹുൽ കെപ്പി, സഹൽ അബ്ദുൾ സമദ്, അഡ്രിയാൻ ലൂണ എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഇവാൻ വുക്കുമനോവിച്ച് ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടതെങ്കിൽ മറുഭാഗത്ത് ബാർത്തലമ്യോ ഒഗ്ബച്ച തന്നെയാണ് ഹൈദരാബാദ് എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത്. കളിയുടെ തുടക്കത്തിലൊക്കെ ഹൈദരാബാദാണ് വലിയ രൂപത്തിൽ ബോൾ പൊസിഷനൊക്കെ കീപ്പ് ചെയ്തതെങ്കിലും ബ്ലാസ്റ്റേഴ്സ് കൃത്യമായ സമയത്ത് എപ്പോൾ അറ്റാക്ക് ചെയ്യണം എന്നുള്ളത് കൃത്യമായി കണക്ക് കൂട്ടിക്കൊണ്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ 18-ാമത്തെ മിനിറ്റിൽ ഡിമിട്രിയോസ് ഡയമൻഡോസിലൂടെ ബ്ലാസ്റ്റേഴ്സ് ലീഡെടുക്കുന്ന കാഴ്ചയും കണ്ടു. ഇവാൻ കലൂഷ്ണി നടത്തിയ ഒരു നീക്കം, ആ നീക്കത്തിൽ നിന്ന് അദ്ദേഹം പന്ത് ലൂണ കൊടുക്കുന്നു. ലൂണ അത് മുന്നോട്ട് നിഷുവിലേക്ക് എത്തിച്ചു കൊടുത്തെങ്കിലും അവിടെ ഗോൾ കീപ്പർ അനൂജ് അടക്കമുള്ളവർ തടയാൻ വേണ്ടി ശ്രമിച്ചു. ബോൾ ലഭിച്ചത് ഡിമിത്രിയോസ് ഡയമൻഡോസിന്, അദ്ദേഹം വലയിലേക്ക് അടിച്ചു കയറ്റി ബ്ലാസ്റ്റേഴ്സിന് ലീഡ് നേടിക്കൊടുത്തു. എന്നാൽ ആദ്യ പകുതി അവസാനിപ്പിക്കുന്നത് വരെ കളിക്കാനൊന്നും ഡിമിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ചെറിയ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ, അദ്ദേഹത്തെ പിൻവലിച്ച അപ്പോസ്തലസ് ഡിയാനുവിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ കളിക്കളത്തിലേക്ക് വിടുകയും ചെയ്തു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബ്ലാസ്റ്റേഴ്സ് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നീട് ഹൈദരാബാദ് എഫ് സി തുടരെ തുടരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ഗോൾ മടക്കാനുള്ള ശ്രമം നടത്തി. അപ്പോഴും ബ്ലാസ്റ്റേഴ്സ് കൃത്യമായിട്ട് പിടിച്ചു നിന്നു. ചില അവസരങ്ങളിൽ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് ബോളുമായിട്ട് ഓടിക്കയറുകയും ചെയ്തു. എന്തായാലും പിന്നീട് ഗോളുകളൊന്നും പിറന്നില്ല. ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. തുടർച്ചയായ 3 വിജയങ്ങളായി ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്. 4 കളികൾ ആകെ കളിച്ച മത്സരങ്ങളിൽ നിന്ന് 4 വിജയവുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് 12 പോയിന്റ് സ്വന്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ സൈനിക ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.